നമസ്കാരം. T20 ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനായി ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുകയാണ്. 9 ന്യൂയോർക്കിലാണ് മത്സരം നടക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചും പാകിസ്ഥാനെ സംബന്ധിച്ചും മത്സരം അഭിമാന പ്രശ്നമാണ്. അവസാന നേർക്കുനേർ പോരാട്ടത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ കണക്ക് വീട്ടാൻ ഉറച്ചാകും ഇത്തവണ ഇറങ്ങുക. അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ ഇന്ത്യ തന്ത്രങ്ങൾ മിനിഞ്ഞ് ഇറങ്ങുമ്പോൾ പോരാട്ടം എന്തായാലും കടുക്കുമെന്ന് ഉറപ്പാണ്. ഇന്ത്യക്കാണ് കണക്കുകളിലും മാനസികമായും മുൻതൂക്കമുള്ളത്. എന്നാൽ പാകിസ്ഥാനെ നിസ്സാരക്കാരായി തള്ളിക്കളയാനും സാധിക്കില്ല. ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യ ഭയക്കേണ്ട ഒരു പാകിസ്ഥാൻ താരം ഉണ്ടെന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മുൻ ഇന്ത്യൻ താരം കൂടിയായ മുഹമ്മദ് കൈഫാണ് ഈ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിയിരിക്കുന്നത്. ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാൻ വരെ ശേഷിയുള്ള താരം നസീം ഷാ ആണെന്നാണ് കൈഫ് പറയുന്നത്. യുവ പേസറുടെ ബൗളിങ്ങിനെ ഇന്ത്യ കരുതലോടെ വേണം നേരിടാനെന്നും കൈഫ് പറയുന്നുണ്ട്. പാകിസ്ഥാന് മികച്ച പേസർമാരാണുള്ളതെന്ന കാര്യത്തിൽ തർക്കമില്ല. ഷഹീൻ ഷാ അഫ്രീഡി, നസീം ഷാ എന്നിവർ മികച്ചവരാണ്. നസീം ഏകദിന ലോകകപ്പ് കളിച്ചിരുന്നില്ല, പരിക്കിനെ തുടർന്നാണ് പുറത്തിരുന്നത്. ന്യൂയോർക്കിലേത് ബൗൺസ് നിറഞ്ഞ പിച്ചാണ്. നസീം ഷാ മികച്ച പേസ് ബൗളറും മെൽബണിൽ കോഹ്ലിയുടെ ക്യാച്ച് അവസരം തുടക്കത്തിലെ സൃഷ്ടിച്ച ബൗളർ കൂടിയാണ് നസീം. നസീമിൻ്റെ വേഗത്തെ കരുതി തന്നെയാണ് നേരിടേണ്ടത്. പാകിസ്ഥാൻ ബാറ്റിംഗ് നിര അല്പം ദുർബലമാണെന്ന് പറയുമ്പോഴും ബൗളിംഗ് നിര അതെല്ലാം തന്നെ നികത്തുന്ന രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഫഖർ സൽമാൻ വേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിവുള്ള താരമാണ്. മികച്ച രീതിയിൽ പോരാടിയാൽ ഒറ്റയ്ക്ക് മത്സരത്തെ മാറ്റിമറിക്കാൻ ഫഖറിനും കഴിവുണ്ട്. ഇഫ്തിഖർ അഹമ്മദും അല്പം വേഗത്തിൽ ബാറ്റ് ചെയ്യുന്ന ആളാണ്. മറ്റ് താരങ്ങളെല്ലാം 120-125 സ്ട്രൈക്ക് റേറ്റിലാണ് കളിക്കുന്നത്. പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് ദുർബലമാണെങ്കിലും ബൗളിംഗ് നിരയെ തന്നെയാണ് ഭയക്കേണ്ടതെന്നും കൈഫ് ഓർമ്മിപ്പിച്ചു. ഇടം കയ്യൻ ബോളർമാരെ നേരിടുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അല്പം പ്രയാസമുള്ള കാര്യമാണ്. പലതവണ പാകിസ്ഥാൻ പേസർമാർ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിരയെ തകർത്തിട്ടുണ്ട്. ഷഹീൻ ഷാ അഫ്രീഡി, അതുപോലെ തന്നെ മുഹമ്മദ് ആമീർ എന്നിവർ ന്യൂബോളിൽ ആക്രമണം അഴിച്ചുവിടുമ്പോൾ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ താരങ്ങൾ കരുതി തന്നെ വേണം ഇറങ്ങാൻ. രോഹിത് ശർമ്മ മോശം ഫോമിലാണ് IPLൽ കളിച്ചത്. അതുകൊണ്ട് തന്നെ T20 ലോകകപ്പിലും രോഹിത്തിൻ്റെ മോശം ഫോമ ഇന്ത്യയെ വേട്ടയാടാനുള്ള സാധ്യതയുണ്ട്. വിരാട് കോഹ്ലി മികച്ച ഫോമിലാണ് IPL കളിച്ചത്. ഇതേ ഫോം ഇന്ത്യക്കായി ലോകകപ്പിലും തുടർന്നാൽ ഇന്ത്യയുടെ കിരീടത്തിലേക്കുള്ള കുതിപ്പ് വേഗത്തിലാകുമെന്നും കണക്കുകൂട്ടുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാൻ്റെ ന്യൂബോളിലെ ആക്രമണത്തെ ചെറുക്കാൻ ടോപ്പ് ഓർഡർ ബാറ്റർമാർക്ക് സാധിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പാകിസ്ഥാൻ പേസ് ആക്രമണത്തിന് പ്രാധാന്യം നൽകുമ്പോൾ ഇന്ത്യ സ്പിൻ ആക്രമണത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. 4 സ്പിന്നർമാരെയാണ് T20 ലോകകപ്പിലേക്ക് ഇന്ത്യ പരിഗണിച്ചത്. സന്നാഹ മത്സരങ്ങളിൽ നിന്ന് പിച്ചിൽ മികച്ച ടേൺ ഉണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതിനെ മുതലാക്കാൻ ഇന്ത്യൻ സ്പിന്നർമാർക്ക് സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. പേസർമാർക്ക് മികച്ച സ്വിങ്ങും ബൗൺസും എല്ലാം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ബാറ്റർമാർക്ക് കാര്യങ്ങൾ കടുപ്പമായിരിക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.